യേശുവിന്റെ പ്രാർത്ഥനകളിൽ നോക്കിയാൽ ഈ നിലകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഈ തലങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒന്ന്, അവിടെ താൽസ്യം മാത്രമല്ല, അവിടെ സ്തുതി മാത്രമല്ല, അവിടെ ആവശ്യങ്ങൾ പറയുക മാത്രമല്ല, അവിടെ ഈ ഈക്വലായിട്ട് നിന്ന് നെഗോഷിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു ഇടത്തിൽ നിങ്ങൾ ഓരോരുത്തർ നോക്കിക്കോണം. യേശു ഒത്തിരി സമയം പ്രാർത്ഥിച്ചിട്ടു, ഒത്തിരി സമയം പ്രാർത്ഥിച്ചിട്ടു. തന്റെ ശുശ്രൂഷയുടെ ഒരു ഒരു മേജർ ഷെയർ തന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്. അത് ആരും പ്രസംഗിക്കത്തില്ല, അത് ആർക്കും കാണാൻ, രാത്രി കാലങ്ങളിൽ ആരും കാണാതെ എല്ലാവരും ഉറങ്ങുമ്പോൾ ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ട്. താൻ ചെയ്ത പ്രക്രിയകളൊക്കെ ക്രിയകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും താൻ ഇതെല്ലാം ചെയ്തെടുത്തത് രാത്രിയിൽ തന്റെ പ്രാർത്ഥനയിലാണ് ഇതെല്ലാം ചെയ്തെടുത്തത്. അപ്പോ ഈ പ്രാർത്ഥനയിൽ നടന്ന സംഭവങ്ങൾ എന്താ, അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്ന് ആലോചിച്ച് നോക്കി. യേശു ചെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. പിറ്റേ ദിവസം താന് ആ വിധവയുടെ പുത്രനെ മകനെ ഉയർപ്പിക്കാൻ പോവുകയാണ്. അപ്പം അതിന് തലേദിവസത്തെ പ്രാർത്ഥന നിങ്ങൾ ഒന്ന് ചിത്രീകരിച്ച് നോക്കി. തലേദിവസത്തെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും? പിതാവുമായി അന്ന് രാത്രിയിൽ ദൈവം പ്രാർത്ഥിക്കുന്ന, യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എങ്ങനെയാണ്? ആ പ്രാർത്ഥനയിൽ ഇവരെ ഉയർപ്പിക്കണേ, ഇവരെ ഉയർപ്പിക്കണേ, ഇവരെ ഉയർപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥനയല്ല. ഹല്ലേലൂയ. അന്ന് ദൈവവുമായി പിതാവുമായി തന്റെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് അറിയാമോ? അതിന് ഞാൻ ഇങ്ങനെ അതിനെ ടേം ചെയ്യും, പ്രേ ഇൻ എ പ്ലേസ് ഓഫ് റെസ്റ്റ്. അതായത് ഒരു റെസ്റ്റ് ആയിരിക്കുന്ന പ്ലേസിൽ നിന്നുകൊണ്ട് ദൈവവുമായി സംസാരിക്കുന്ന ഒരു തലം എന്ന് പറഞ്ഞാൽ ആകുലതകളില്ലാതെ, അതെ നടക്കുമോ നടക്കത്തില്ലയോ, എന്റെ ദൈവം വിടുവിക്കോ വിടുവിക്കത്തില്ലയോ, ഇത് എന്നിലൂടെ നടക്കുമോ ഇല്ലയോ, ദൈവം എനിക്ക് വേണ്ടി കരുതുമോ ഇല്ലയോ എന്നുള്ള ആകുലതകളില്ലാതെ, അതെ യേശുവിന് ഒരു സംശയമില്ല. നേരം വെളുത്ത് താൻ നൈ പട്ടണത്തിലേക്ക് ചെല്ലും. പട്ടണത്തിന്റെ വാതിൽക്കൽ ചെല്ലുമ്പോൾ മഞ്ചവുമായി ഒരു ആൾക്കാർ ഒരു കൂട്ടം ഇങ്ങോട്ട് വരും. ശവസംസ്കാരത്തിന് പോകുമ്പോ ഞാൻ മഞ്ചത്തെ തൊടും, ഈ ബാലൻ എഴുന്നേൽക്കും. ഇതിനൊരു സംശയമില്ല യേശുവിന്. അപ്പൊ തന്റെ തലേദിവസത്തെ പ്രാർത്ഥനയിൽ ദൈവ പിതാവുമായുള്ള സഹവാസത്തിൽ താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഫ്രം എ പ്ലേസ് ഓഫ് റെസ്റ്റ്, അതായത് ആകുലതകളില്ലാത്ത, മറ്റൊരു വിചാരങ്ങളുമില്ല, ഒരു സംശയത്തിന്റെ നിഴല് പോലുമില്ലാത്ത ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ആ തലങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇച്ചിരി പാടുപെടണം. ഹല്ലേലൂയ. എന്തൊരു കോൺഫിഡൻസ് ഉണ്ടാകണം പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാകണം പ്രാർത്ഥനയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ എന്നൊക്കെ സഭായോഗത്തിന് എല്ലാരും പാടുമ്പോഴും ഒക്കെ ഇരുന്ന് പാടാൻ പറ്റും. പക്ഷെങ്കിൽ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഇത് നല്ലത് കർത്താവേ, ഇത് നല്ലത്, ആകുലതകളിലൂടെ കടന്നു പോകുമ്പോ കർത്താവേ ഇത് നല്ലത് എന്ന് പറയാൻ നമുക്ക് കഴിയുന്ന ഒരു സ്റ്റാറ്റസിൽ എത്തിച്ചേരണം. അവിടെയായിരുന്നു യേശു ആയിരുന്നത്. ഹല്ലേലൂയ. ഫ്രം എ പ്ലേസ് ഓഫ് റെസ്റ്റ് ഹി പ്രേഡ് എന്ന് പറഞ്ഞാൽ തന്റെ മക്കൾക്ക് വേണ്ടി, ഇപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾ ഈ കാര്യം ഓർത്ത് വയ്ക്കണം. ഇന്ന് ബസ്സിൽ അതിനൊന്നും മെൻഷൻ ചെയ്തായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഒരു റെസ്റ്റിന്റെ പ്ലേസിൽ നിന്നാണോ പ്രാർത്ഥിക്കുന്നത്? അതോ ആകുലതയുടെ പ്രാർത്ഥനയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? എന്താകും കർത്താവേ, എങ്ങനെ അവരുടെ കാര്യങ്ങൾ നടക്കും കർത്താവേ, നാളെ എന്താകും കർത്താവേ, എങ്ങനെ എന്റെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് പോകും? അങ്ങനെയുള്ള പ്രാർത്ഥനയല്ല യേശു പ്രാർത്ഥിച്ചത്. അടുത്ത തലത്തിലേക്ക് വരുന്ന, അതായത് ആ തലത്തിലേക്ക് നാം എത്തേണ്ട സമയമായി. ഹല്ലേലൂയ. യു ഹാവ് ടു പ്രേ ഫ്രം എ പ്ലേസ് ഓഫ് റെസ്റ്റ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ കൂടുതൽ എന്റെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നതിനേക്കാളധികം എന്റെ കർത്താവ് അവർക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാം മാറ്റം വരും. പിന്നെ എന്താകുന്ന അറിയാമോ? യു ആർ പ്രേയിങ് ഫ്രം എ പ്ലേസ് ഓഫ് റെസ്റ്റ്. പിന്നെ അവിടെ ഒരു ടക്കവാറില്ല. പിന്നെ ദൈവസന്നിധി ചെയ്യുമ്പോ അയ്യോ ഇത് നടക്കുമോ, ഇതിങ്ങനെ വരുമോ, ഇതുങ്ങൾ എന്താകും, എന്ത് വരും എന്നുള്ള പ്രയാസമല്ല ഉള്ളത്. പിന്നെ ദൈവത്തോട് പറയില്ല, കർത്താവേ നീ അവനെ അവളെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം സ്നേഹിക്കുന്നുണ്ട്, ഞാൻ കരുതുന്നതിനേക്കാൾ നിനക്ക് കരുതാനുണ്ട്, അതുകൊണ്ട് ഇന്ന് പുറത്തേക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. മനസ്സിലായോ? ആ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ? പ്രേയിങ് ഫ്രം എ പ്ലേസ് ഓഫ് റെസ്റ്റ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഭാവിയെ കുറിച്ചുള്ള ആകുലതകൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇടം കാണരുത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഹല്ലേലൂയ. പലപ്പോഴും പ്രാർത്ഥനകൾ ഫലിക്കാതെ വരുന്നത് ആകുലതകൾ നിറഞ്ഞതായതുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഫലമില്ലാതെ വരുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥനകൾ എന്നും
ഒരു പ്ലേസ് ഓഫ് റെസ്റ്റിൽ ആയിരിക്കണം. കർത്താവ് നീ വിളിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന ദൈവം അത് കല്ലല്ല, മരമല്ല, വിളിച്ചാലും കേൾക്കാൻ കഴിവില്ലാത്ത, കാതില്ലാത്ത ദൈവമല്ല, കാണാൻ കഴിവില്ലാത്ത ദൈവമല്ല. നീ കാണുന്നതിന് മുമ്പേ അവൻ കാണുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നീ കേൾക്കുന്നതിന് മുമ്പേ നിനക്കെതിരെ ഉയരുന്ന മുഴക്കങ്ങളെ അവൻ കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിനക്കെതിരെ ഉയർന്നു വരുന്ന അമ്പുകളെ നീ കാണുന്നതിന് മുമ്പേ അവൻ കണ്ടു കഴിഞ്ഞ ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകർത്താലും നിങ്ങളുടെയും എന്റെയും പ്രാർത്ഥനകൾ ചേഞ്ച് ചെയ്യണം, അതിന്റെ തലങ്ങൾ മാറി വരണം. ഹല്ലേലൂയ. അതൊരു പ്ലേസ് ഓഫ് റെസ്റ്റിൽ നിന്നാകണം. ആകുലതകൾ പ്രാർത്ഥനയിൽ ഇടമില്ല. പ്രാർത്ഥനയിൽ ആകുലതകൾക്ക് ഇടം വരുമ്പോഴാണ് നടക്കാതെ വരുന്നത്. ഏതൊരു കോൺഫിഡൻസോട് വേണം നാം പ്രാർത്ഥിക്കേണ്ടത്. ഇന്നലെ കിരണോടും I was ministering to them on the way. Even on the way back, I was ministering to them. And ഞാൻ അവരോട് പറഞ്ഞു, അവർക്കറിയുന്ന ടേം ആണ് ഉപയോഗിക്കുന്നത്. ഏ, നമുക്കറിയാവുന്ന ടേമുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും വലിയ, ഞാൻ പറഞ്ഞു ഫെലോഷിപ്പ് എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിള്ളേരോട് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്തുവായിരിക്കുന്നു, അവർക്ക് ഫെലോഷിപ്പ് ഇല്ല. അവരോട് ഹാങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവരുടെ ഒരു ഫോൺ ഇരിപ്പുണ്ടായിരുന്നു, സെൽഫോൺ. ഞാൻ ആ ഫോൺ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, ഈ ഫോണുമായിട്ട് നിങ്ങൾ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യും? അപ്പൊ ഐഫോൺ ആണെങ്കിൽ അവര് ടച്ച് ചെയ്യും, നല്ല ടച്ച് ചെയ്യില്ല, ഇന്ററാക്ട് ചെയ്യില്ല. ദൈവവുമായി നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ ഒരൊറ്റ മാധ്യമമേ ഉള്ളൂ. അതെന്തുവാ ഒന്ന് പറഞ്ഞാട്ടെ, അതെന്തുവാ? പ്രാർത്ഥന. ഹല്ലേലൂയ. ദൈവവുമായി ബന്ധപ്പെടുവാൻ, ദൈവിക തലങ്ങളുമായി എത്തിച്ചേരുവാൻ ഒരൊറ്റ മാധ്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് പിശാച് ഈ തലത്തിൽ ഇത്രയധികം നമ്മളെ പ്രശ്നത്തിലാക്കുന്നത്. നോക്കിക്കോ, പ്രാർത്ഥിക്കാൻ നീ എന്ന് തീരുമാനിക്കുന്നു അന്ന് നിന്റെ പ്രശ്നമാണ്. പ്രാർത്ഥനയ്ക്ക് തടസ്സമായി ഒന്നിയിൽ അന്ന് കുടുംബജീവിതത്തിലാണെങ്കിൽ ഭാര്യ എടുക്കാനിടും, അല്ലെ ഭർത്താവ് എടുക്കും, എന്തെങ്കിലും ദേഷ്യത്തോട് പറയും, അതോടെ പ്രാർത്ഥന തീരും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവരും, അപ്പോഴേ പ്രാർത്ഥന തീരും. അതുകൊണ്ടാണ് പിശാചിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് പ്രാർത്ഥന. കാരണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ ദൈവവുമായി ബന്ധപ്പെടാൻ തുടങ്ങുന്ന. ഹല്ലേലൂയ. ഇനി ഈ പ്രാർത്ഥനയിൽ നടക്കുന്ന ചില പ്രക്രിയകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, അത് നിങ്ങൾ കാണത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, പക്ഷേ അത് മനസ്സിലാകുന്ന സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഉദാഹരണത്തിലേക്ക് കൊണ്ടുവരാം. ഈ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ദൈവിക തലങ്ങളിലേക്ക് നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ഒരു മണിക്കൂർ ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുമ്പോൾ, നീ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോ നിന്റെ ഈ മോശയ്ക്ക് സംഭവിച്ച പോലെ ഒന്നും സംഭവിക്കുന്നില്ല. മുഖം അങ്ങ് തിളങ്ങുന്നതോ അല്ലെ മറുവ മലയിൽ യേശുവിനെ സംഭവിച്ചതുപോലൊന്നും വരുന്നില്ല. ഇറങ്ങി വരുമ്പോ ഒരു പക്ഷെ ക്ഷീണിതനായി കണ്ണുനീരിന്റെ പാടുകളോടെ മൂക്കലായുടെ അതിന്റെ ആ പാടുകളോടൊക്കെ കഞ്ഞു വേണം വിലപിക്കുന്ന ശരിയായ പ്രാർത്ഥന ഈ സൂട്ടും കോട്ടും ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുന്ന പ്രാർത്ഥനയല്ല. റിയൽ പ്രയർ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാലും ഇത് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോ കരയാൻ പറ്റുന്നില്ലെങ്കിൽ ദേർ ഈസ് സംതിങ് റോങ് വിത്ത് യു. ഹല്ലേലൂയ. നിന്റെ ആത്മീയ ജീവിതത്തിന് എന്തോ കുഴപ്പമുണ്ട്. ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നില്ലെങ്കിൽ നിന്റെ ആത്മീയ ജീവിതത്തെ ചെക്ക് ചെയ്യേണ്ട സമയമാണ്. ഹല്ലേലൂയ. കാരണം ഈ ദൈവസന്നിധി ചെല്ലുമ്പോ ആർക്കും മാറ്റവന്മാരായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ദൈവസന്നിധി ചെല്ലുമ്പോ ഒരൊറ്റ പരിപാടിയെ പറ്റത്തുള്ളൂ, നമ്മുടെ ഹൃദയം അറിയും, അവന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം അറിയും, അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കാരണമായി ഒഴുകും. ഹല്ലേലൂയ. യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന അതാ. ഹല്ലേലൂയ. ചുമ്മാ പോയിരുന്ന ഒരു സ്റ്റൈലിന് പ്രാർത്ഥിക്കുന്നതല്ല. ഹല്ലേലൂയ. യഥാർത്ഥ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ നാം ഹല്ലേലൂയ മല്ലു പിടിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് എത്ര ഭംഗിയുള്ള സീനൊന്നുമല്ല. നിങ്ങൾ യഥാർത്ഥ പ്രാർത്ഥനകളെ കണ്ടു കഴിഞ്ഞാൽ അതൊരു വീഡിയോ മൊമെന്റ്സ് ഒന്നുമല്ല, ഫോട്ടോ മൊമെന്റ്സ് ഒന്നുമല്ല. അതൊന്ന് ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കിയ ഇങ്ങനാണോ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് തോന്നും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ സമയങ്ങൾ എൻകൗണ്ടർ ഒരിക്കലും ഫോട്ടോഗ്രാഫി എടുക്കാൻ പാടില്ല. കാരണം അത് ഫോട്ടോ മൊമെന്റ് അല്ല, അത് ഹോളി സ്പിരിറ്റിന്റെ മൊമെന്റ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും പരിചിതമായ ഒരു ഇൻസിഡന്റ് ആണ് ഗോലിയാത്ത് ദാവീദ്. അതിനൊരു ചിത്രം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശിവനൊന്ന് ആരാ ഒന്നിടാവോ? നിനക്കറിയാവുന്ന കഥയാണ്.
ഗോലിയാത്തും ദാവീദും. ഞാൻ ഇത് ജാപ്പനീസ് ഗോലിയാത്ത കേട്ടോ, ജാപ്പനീസ് ഗോലിയാത്ത. ഞാൻ ഈ ചിത്രം തെരഞ്ഞെടുത്തതിന് ഒരു പ്രത്യേകത, ഒരു കാര്യം കൊണ്ടാണ് ചിത്രം എടുത്തത്. ഇതിനകത്ത് ആ വലിയ പുള്ളി സുമോ റസ്റ്റിലാണ് ഗോലിയാത്തായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് നിൽക്കുന്ന പുള്ളിയാണ് ദാവീദ്. ഇതില് നിങ്ങൾ നോക്കിയിട്ട് ആരാ ഇതിനകത്ത് ജയന്റ്? ആരാ ഇതിനകത്ത് ജയന്റ്? മല്ലനാരാ? ആ ഗോലിയാത്ത അല്ലേ? ഗോലിയാത്ത അല്ലേ മല്ലൻ? അവനല്ലേ വലിപ്പമുള്ളത്? അവനെ കണ്ടിട്ടല്ലേ ഇസ്രയേലിന്റെ മുഴുവൻ സൈന്യവും വിറച്ചോണ്ട് നിൽക്കുന്നത്? അവനെ കണ്ടിട്ടല്ലേ സകലരിലും വെച്ച് തോൾ മുതൽ പൊക്കമുള്ള ശൗല്, അഭിഷേകതയിലും വീണ ശൗല്, ശൗല് രാജാവ്, ഇവനെ കണ്ടിട്ടല്ലേ രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത്? ഹല്ലേലൂയ. ആരെ കണ്ടിട്ടാ? ഈ മല്ലനെ കണ്ടിട്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് മുതൽക്കാലം ഞാൻ പറയുന്നു, അവനല്ല മല്ലൻ, ഈ കൊച്ചു ചെറുക്കനായിരിക്കുന്ന ദാവീദ് മല്ലൻ എന്ന് പറഞ്ഞ നിങ്ങൾ എത്ര പേരോട് ചേർന്ന് എന്നോട് അഭിവൃദ്ധി ചെയ്യും? ആരായ മല്ലൻ? ഹല്ലേലൂയ. ഒരുത്തന്റെ ശക്തി തെളിയിക്കുന്നത് അവന്റെ രൂപമോ അവന്റെ യോഗ്യതകളോ അവന്റെ ആ കാഴ്ചപ്പാടോ കണ്ടിട്ടല്ല. ഹല്ലേലൂയ. അവന്റെ ശക്തി ഇരിക്കുന്നത് എവിടാണെന്ന് അറിയാമോ? അവന്റെ ഉള്ളിന്റെ ഉള്ളിന്. ഹല്ലേലൂയ. പ്രൈസ്ഡ് ഗോഡ്. എന്തുകൊണ്ടാണ് ഞാൻ ദാവീദിനെ മല്ലൻ എന്ന് വിളിക്കാൻ കാരണം ഉണ്ടെന്ന് അറിയാമോ? ഹല്ലേലൂയ. അവൻ ഗോലിയാത്തിനെ തകർത്തത് കൊണ്ടൊന്നുമല്ല. ഹല്ലേലൂയ. ഇവനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. സങ്കീർത്തനങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ദാവീദിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവന്റെ സാഹചര്യം ഒന്നും അത്ര ശുഭമല്ല, നല്ലതല്ല. നമ്മുടെ കണക്കിന് അവന് നല്ല കാറില്ല, നല്ല വീടുകളില്ല. അവന്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഈ മേമേനെ വെക്കുന്ന ആടിനെ ഓടിക്കുക, അതിനെ തീറ്റ പറിച്ചു കൊടുക്കുക, അതിന് വെള്ളം കൊടുക്കുക, ഇത് മാത്രമായിരുന്നു. എന്നാൽ അവന്റെ സ്വന്തം രക്തത്തിൽ രക്തവും മാംസത്തിൽ നിന്ന് മാംസവുമായ അവന്റെ 6-7 സഹോദരന്മാർ അവന്റെ വീട്ടിലുണ്ട്. ഹല്ലേലൂയ. ഇശായിയുടെ വീട്ടിൽ ആ 7 സഹോദരന്മാർ നല്ല പൊക്കമുള്ളവർ, നല്ല വണ്ണമുള്ളവർ, നല്ല ട്രെയിനിങ് ഉള്ളവർ, നല്ല 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 നിലയിൽ അവർ ശൗലിന്റെ സൈന്യാധിപന്മാരായി സൈന്യത്തിൽ സേവനം ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഈ കൊച്ചു ചെറുക്കൻ, ഹല്ലേലൂയ, ഇവരെ കാണാൻ കൊള്ളാളിയൊന്നുമില്ല, ഇവൻ കോമളനായിരുന്നു. ഹല്ലേലൂയ. എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇവന്റെ സ്ഥാനം എവിടെയാണെന്നറിയാമോ? ഇവൻ മരുഭൂമിയിൽ ആടുകളുടെ പുറകെ ഇവൻ ഓടുക. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഈ ഓട്ടത്തിന്റെ ഇടയിൽ അവൻ പരാതി പറഞ്ഞൊന്നും വേദപുസ്തകം എഴുതിയിട്ടില്ല. ഹല്ലേലൂയ. പക്ഷേ അവൻ ചെയ്ത ഒരു കാര്യം വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനങ്ങളിൽ സിംഹവാദവും എഴുതിയത് ദാവീദ്. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ സങ്കീർത്തനങ്ങൾ എഴുതിയ ദാവീദ് തന്റെ സങ്കീർത്തനങ്ങളിൽ തന്റെ പാട്ടുകളിൽ തന്റെ ഗീതങ്ങളിൽ നോക്കിയ ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് അതെന്നും പ്രകീർത്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ദാവീദ് ഈ മരുഭൂമിയിലായിരുന്നപ്പോൾ ഹല്ലേലൂയ അവന്റെ പുറത്ത് ഒരു മാറ്റവുമില്ല. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയുടെ അല്ലെങ്കിൽ ആ മലനാടുകൾ, ആ യഹൂദ മലനാടുകൾ, അതിന്റെ ചിറയിലൊന്നും അത്ര ശ്രദ്ധമുള്ള ചിറയിലല്ല. അവന്റെ യാത്രയ്ക്ക് അത്ര ഒരു നല്ല സൗകര്യങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ. അവന്റെ കിടപ്പോ വെറും പുറത്ത് ഹല്ലേലൂയ ആടുകളോട് കൂടെ അല്ലെങ്കിൽ കൂടാരത്തിൽ തണുപ്പും ചൂടും സഹിച്ച് ഈ ബാലൻ കിടന്നുറങ്ങുക, ഈ ദാവീദ് കിടന്നുറങ്ങിയ. പക്ഷെ പുറത്ത് നോക്കുമ്പോ ഇവന്റെ ശരീരത്തിന് മല്ലന്റെ യാതൊരു ലക്ഷ്യവും ഇല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മല്ലന്റെ യാതൊരു ലക്ഷ്യവും ഇല്ല. പക്ഷെങ്കിൽ ഇവന്റെ ജീവിതത്തിൽ ഇവൻ ദൈവത്തെ സ്തുതിക്കുന്നവനാ, ഇവൻ ആരാധിക്കുന്നവനാ, ഇവൻ ദൈവവുമായി സഹവാസം ചെയ്യുന്നവനാ. ഹല്ലേലൂയ. ഇവൻ ദൈവവുമായി കൂട്ടായ്മ ആചരിക്കുന്നവനാ. ഇനോ ദൈവവുമായി കൂട്ടായ്മ ആചരിക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് സോളിറ്ററി പ്ലേസ്. അത് നിനക്കറിയാമോ? ഹല്ലേലൂയ. ഏകാന്തതകളാണ് ദൈവവുമായി നമുക്ക് സംസർഗം ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ ഏകാന്തതകളിലേക്ക് ദൈവം കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, എന്റെ കൂടെ വരുവാൻ, എന്നെ നോക്കുവാൻ, എന്നെ കുറിച്ച് ചിന്തിക്കുവാൻ, എനിക്കൊന്ന് സഹായം തരുവാൻ ആരുമില്ലല്ലോ എന്ന് നീ വിചാരിക്കുമ്പോ നീ മനസ്സിലാക്കിക്കൊള്ളണം, ദൈവം നിന്നെ ആകർഷിച്ച്, ദൈവം നിന്നെ വശീകരിച്ച് നിന്റെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുക. എന്തിനാണെന്നറിയാമോ? അല്പസമയം നിന്നുമായി ചെലവഴിപ്പാൻ. ഹല്ലേലൂയ. നിന്റെ പുറത്ത് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ലെങ്കിലും നീ ദൈവവുമായി സഹവസിക്കുമ്പോ അകത്ത് നിന്റെ അകത്തെ മനുഷ്യൻ മലനായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുക.
അത് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, പറയ വീഡിയോയുടെ ഒരു ലാസ്റ്റ് 3 seconds വന്നിട്ട് ഇതാണ് ദാവീദിന്റെ ഉള്ളിൽ നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉപവാസപ്രാർത്ഥനയിൽ ഇതിന്റെ ഒരു ചെറിയ അംശം ഞാൻ കവർ ചെയ്ത നിങ്ങൾ ഈ വീഡിയോ നോക്കിക്കോണം. മുട്ട വിരിഞ്ഞു വരുന്നത് ഹല്ലേലൂയ, അതിന്റെ അവസാന ഭാഗം മാത്രം ഞാൻ കാണിക്കുന്നു. ഇതിനകത്ത് നടക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. എന്തോ അറിയാമോ? ഇതിനകത്ത് നടക്കുന്ന പ്രക്രിയ എന്തോ, ഇതിനകത്ത് ഈ ഒരു ജീവനുള്ള ഒരു ബർത്തിക്ക് നടക്കുക. പക്ഷെ ആ ബർത്തിക്കില് ഇരിക്കുന്ന പുറത്തേക്ക് വരുവാൻ പോകുന്ന ആ ജീവന് ഇപ്പൊ ആ വസ്തുവിന് ഇരിക്കാൻ സ്ഥലമില്ല. തിക്കല, ഹല്ലേലൂയ, നീങ്ങാൻ സ്ഥലമില്ല. എന്റെ ഭാഷയിൽ ഞാൻ ഇപ്രകാരം അന്ന് പറഞ്ഞു, വിഗിൾ റൂം ഇല്ല. ഹല്ലേലൂയ. കാലടി ഒന്ന് എടുത്തു വെക്കുവാൻ, അടുത്ത സ്റ്റെപ്പ് വെക്കുവാൻ സ്ഥലമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയാ നീ പ്രാർത്ഥിക്കുമ്പോ. ഹല്ലേലൂയ. ഇതിനകത്ത് കോഴിക്കുഞ്ഞിനോട് ചോദിച്ചാൽ കോഴിക്കുഞ്ഞ് പറയും ഇതിനകത്ത് സ്ഥലമില്ല. ഹല്ലേലൂയ. എന്നാ പുറത്തു നിന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് അറിയാം ഇതിനകത്തിരിക്കുന്ന കോഴിക്കുഞ്ഞ് വളരുകയായിരുന്നു. അത് വളർന്നതുകൊണ്ട് അതിന്റെ പുറത്തുണ്ടായ ഷെല്ല് ഇരിക്കുവാൻ, അതിനെ കണ്ടെയ്ൻ ചെയ്യുവാൻ പറ്റാത്ത രീതിയിലായിത്തീർന്നപ്പോൾ അത് പതിയെ പൊടിയാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവുമായി സഹവാസം ചെയ്യുമ്പോൾ അകത്ത് ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. എന്തോ പ്രക്രിയ എന്നറിയാമോ? നിന്റെ അകത്തെ മനുഷ്യൻ ജയന്റ് ആയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇത് ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ദാവീദ് പറയുന്നുണ്ട് സമയന്റെ പുസ്തകം 1 Samuel 17 അധ്യായത്തിൽ നിങ്ങൾ നോക്കിയ 34-35 വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ ഇത് എപ്പോഴാ സംഭവിച്ചെന്ന് അറിയാമോ? ഹല്ലേലൂയ. ദാവീദ് ഇങ്ങനെ ഒരു വ്യത്യാസമില്ല. ദാവീദിന് ഒന്നും സംഭവിക്കുന്നില്ല. താൻ പ്രാർത്ഥിക്കുന്നുണ്ട്, താൻ ആരാധിക്കുന്നുണ്ട്, തന്റെ ജീവിതത്തിന്റെ ധൈര്യം എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. താൻ ഇങ്ങനെ ആടിനെ വേയിച്ച് തന്റെ യൂഷ്വലായിട്ട് പോകുക. തന്റെ ഉള്ളിൽ വന്ന മാറ്റം ദാവീദിനെ മനസ്സിലായി കാണത്തില്ല. പക്ഷെങ്കിൽ ഇത് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം ചില പ്രതികൂലങ്ങളെ ദാവീദിന്റെ അടുത്തേക്ക് അയച്ചു. ഒന്നാമത്തെ പ്രതികൂലമായിരുന്നു സിംഹവും കരടിയും. ഹല്ലേലൂയ. നിങ്ങൾ വാക്യങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഈ സിംഹവും കരടിയും അതിന്റെ എന്ത് സംഭവിച്ചതറിയാമോ? അതിന് ഒരു ആടിനെ പിടിച്ചോണ്ട് അതങ്ങ് പോയി. അങ്ങനെ എഴുതിയിരുന്നത് ആടിനെ പിടിച്ച് പോയി. നോക്കിക്കോണം, തന്റെ ജീവിതത്തിൽ നഷ്ടങ്ങള്, ഇപ്പൊ തന്നെ സുഖമില്ലാത്ത അവസ്ഥയാണ്. അതിന്റെ കൂടെ തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ പരാജിതനാകുന്ന ഒരു ലക്ഷ്യം. അകത്തെ മനുഷ്യൻ മല്ലനായിക്കൊണ്ടിരിക്കുന്ന താൻ അറിഞ്ഞിട്ട് പിടിച്ചോണ്ടു. പക്ഷെങ്കിൽ തന്റെ അകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ജയന്റിന് ഇത് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ എഴുതിയാൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, വേറെ ദിവസം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദാവീദ് അതിന്റെ പുറകെ പോയി, എന്നിട്ട് അതിന്റെ താടിയിൽ പിടിച്ച് അതിനെ കീറി ആട്ടുകുഞ്ഞിനെ രക്ഷിച്ച് പുറത്തു പോകുന്നു. എവിടെ നിന്നാണ് ഈ ആട്ടിടയന് ഈ കരടിയെയും സിംഹത്തെയും നേരിടാനുള്ള ശക്തി ലഭിച്ചത്? അവന് ലഭിച്ചത് ദൈവവുമായി ഉള്ള അവന്റെ സഹവാസം. അവന്റെ അകത്തെ മനുഷ്യനെ ഒരു വലിയ മല്ലനാക്കി തീർക്കുകയായിരുന്നു. ഹല്ലേലൂയ. അവനെ മല്ലനാക്കി തീർത്തു. ഇനി നിങ്ങൾ ഓർക്കണം, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കുന്നവൻ അധികം നാൾ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു ദിവസം അവൻ അതിന്റെ പുറത്തുണ്ടായിരുന്ന ഷെല്ലുകൾ പൊടിച്ചുകൊണ്ട് അവൻ തന്നെ പുറത്തു വരും. ഹല്ലേലൂയ. വേറൊരാരുണ്ട്, അത് നാച്ചുറൽ പ്രോസസ്സാണ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയ മുട്ടയുടെ അകത്തു നിന്ന് കുഞ്ഞു പുറത്തു വരുന്നത് ഒരു പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടല്ല. ഹല്ലേലൂയ. അതാരും പൊത്തി പൊട്ടിക്കുന്നതല്ല. ഹല്ലേലൂയ. ഇത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാ. നിന്റെയും എന്റെയും ഉയർച്ചകൾ, നിന്റെയും എന്റെയും അടുത്ത നിലവാരത്തിലേക്കുള്ള യാത്രകൾ സംഭവിക്കേണ്ടത് അത് വേറെ ഇൻഫ്ലുവൻസ് കൊണ്ടല്ല, മറിച്ച് നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിന്റെ ഉള്ളിൽ വളരുന്ന ജയന്റ് നിന്റെ അധികം കാലം ഒരു ശരിയും അടക്കി വെക്കാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ ആർക്കും ഒരു നാളും എല്ലാ നാളും അടക്കി വെക്കാൻ കഴിയത്തിന്റെ കാരണം അവന്റെ ഉള്ളിൽ ആത്മ മനുഷ്യൻ ബലം പ്രാപിച്ചു വരിക. പ്രൈസ് ദ ലോർഡ്. അവൻ പുറത്തു വരും. അവനൊന്നും ഒരു പ്രാവശ്യമല്ല പുറത്തു വരുന്നത്. അവൻ പല ഘട്ടങ്ങളിലായി
അവൻ അഭിഷേകത്തിൽ നിന്ന് അവൻ ആട്ടിടയുടെ പദ്ധതിയിൽ ആട്ടിടയുടെ സ്ഥാനത്ത് നിന്ന് അവൻ അഭിഷേകതായി വീണ അഭിഷക്തനായി തീർന്നു. അവിടെ നിന്ന് ചില കാലങ്ങൾ കഴിഞ്ഞ് ചില പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. അടുത്ത നിലയിൽ അവൻ ശൗലിന്റെ രാജകൊട്ടാരത്തിൽ രാജാവിന്റെ കസേരയിൽ വരെ എത്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ഓർത്തു നോക്കിക്കോണം, ആരാധിക്കുന്നവനെ, പ്രാർത്ഥിക്കുന്നവനെ, നിന്നെ ആരും തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. ഒരു നാളും ആർക്കും നിന്നെ നിർത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നീ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിക്കുന്നവരെങ്കിൽ നിന്റെ പദ്ധതിയിലേക്ക് ഈ ശനികളെ കൊണ്ടിട്ട് കടന്നു വരും. ഹല്ലേലൂയ. And understand it, this should be a natural process. ഇതൊരു നാച്ചുറൽ പ്രോസസ് ആയിരിക്കണം. ഹല്ലേലൂയ. അതിനകത്ത് മനുഷ്യന്റെയോ ഒരു സാഹചര്യങ്ങളുടെയോ ഇൻഫ്ലുവൻസ് പാടില്ല. ദൈവത്താൽ നീ അഭിഷക്തനെങ്കിൽ നിന്റെ ഉയർത്തെ കൊണ്ടുവരുവാൻ നിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ദൈവത്തിന്റെ ശക്തികൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. പ്രാർത്ഥനയുടെ പ്രക്രിയയുടെ ഗുണങ്ങളാണ് എനിക്ക് പറയുന്നത്. അതുകൊണ്ട് ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ജയൻസ് ഉണ്ട്. ഹല്ലേലൂയ. ഇത് പുറത്തു വരേണ്ട സമയമാണ്. അത് ആരും പൊട്ടിച്ചല്ല കൊണ്ടുവരേണ്ടത്. നീ പ്രാർത്ഥിച്ചു വരുമ്പോ നിന്റെ ഉള്ളിൽ നിനക്ക് പിന്നെ ആ ശരിയിൽ ഇരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിന്നെ പുറത്തു കൊണ്ടുവരും. പ്രാർത്ഥനയുടെ അടുത്തൊരു തലത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാം. യോഗ പ്രവാചിയുടെ പുസ്തകം 1-ാം അധ്യായം, അത് മുഴുവൻ എനിക്ക് വായിക്കാൻ നേടില്ല. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കും. യോഗ പ്രവാചിയുടെ പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കും. ഇവിടുത്തെ സാഹചര്യം ഞാൻ പറയാം. എനിക്ക് രസകരമായി ഇവിടെ എഴുതിയേക്കുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യം ഉള്ളവരുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ എഴുതി 4-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത്, 1, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കളിൽ നിന്നു, വെട്ടുക്കളിൽ ശേഷിപ്പിച്ചത് വിട്ടിൽ നിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുല്ല് പച്ച പുഴു. നോക്കിക്കേ, ഇങ്ങനൊരു അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് വന്നു നശിപ്പിച്ചു, അതിച്ചിരി ശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് അടുത്തത് വന്ന് നശിപ്പിച്ചു, അതിച്ചിരി ശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് അടുത്തത് വന്ന് നശിപ്പിച്ചു. 4 പ്രാവശ്യം ശേഷിപ്പിനെ തൊടുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. അതായത് ശേഷിപ്പിനെ 4 പ്രാവശ്യം തകർക്കാൻ വേണ്ടി ശ്രമിച്ച അവസാനം ഒന്നും ഇല്ലാതായ ഒരു ചിത്രം 1-ാം വാക്യത്തിൽ. ഈ 2-ാം വാക്യത്തിൽ ശക്തിയുള്ളതും സംഖ്യ ഇല്ലാത്തതുമായ ഒരു ജാതി ദേശത്തിന് നേരെ വന്നിരിക്കുന്നു. ഇത് സുദർശൻ ഇടയ്ക്ക് ഒന്ന് ടച്ച് ചെയ്തെന്ന് തോന്നുന്നു. നിങ്ങൾ എത്ര പേർക്ക് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഞാൻ പറയാം, നിങ്ങളുടെ നമ്മുടെ എല്ലാ അസോസിയേഷൻ ബിലീവേഴ്സ് ആയിട്ട് മാത്രമേ ഉള്ളൂ. വളരെയധികം പേര് അല്ലാത്തവരുമായിട്ട് നമുക്ക് സഹവസിക്കാൻ നമുക്ക് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പുറത്ത് നടക്കുന്ന, പട്ടണത്തിൽ നടക്കുന്ന, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ആർക്കും അധികമറിയില്ല. എന്നാൽ നിങ്ങൾ പുറത്തുള്ള, അതായത് നമ്മളുമായ സർക്കിളിൽ അല്ലാത്ത ഒരു സർക്കിളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ, ഇന്ന് നമ്മൾ സ്വർഗമെന്ന് നമ്മുടെ നാട്ടിലുള്ള പലരും ഇതിനോ പ്രത്യേകിച്ച് പാസ്റ്റേഴ്സ് അമേരിക്ക എന്ന് പറയുന്നത് ഇതാ കാനന്താശം എന്നാണ് പറയുന്നത്. ഇവിടെ ഏതാണ്ട് ഇരിക്കുന്നതെന്ന് അവർ പറയുന്നു. നിങ്ങൾ താമസിക്കുന്ന ദേശത്തിന്റെ ശൂന്യത നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പുറത്തുള്ള, അതായത് ഈ ക്രിസ്ത്യൻ സർക്കിളുമായി ബന്ധപ്പെടാത്ത ആരെങ്കിലുമായിട്ട് സഹവസിച്ചു കഴിഞ്ഞാൽ, ഈ നിങ്ങൾ താമസിക്കുന്ന ഈ സ്വർഗമെന്ന് ലോകം ചിത്രം വരച്ചിരിക്കുന്ന ഈ രാജ്യത്തിന്റെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് കാണാൻ കഴിയും. യഥാർത്ഥ മുഖം നിങ്ങൾക്ക് കാണാൻ കഴിയും. കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, കഴിഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞ സിറ്റി സെന്ററിലാണ് ജോലി, സിറ്റി സെന്ററിലാണ് ജോലി. ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോ എന്റെ വണ്ടിയെ തന്നെ ഒരു ഒരു അന്ന് അവിടെ കോർട്ടിൽ വന്നൊരു ഒരു വക്കീലുണ്ട്. അപ്പൊ പുള്ളി അവിടെ കയറി ഉടനെ, ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുക, കയറി ഉടനെ പുള്ളി ജോസിയുടെ ആ മനുഷ്യന്റെ വായിരിക്കുന്ന വാക്കുകൾ കേട്ടപ്പോ എന്റെ ദൈവം കോരി തരിച്ചു പോയി. സത്യത്തിൽ കാരണം ഈ മനുഷ്യൻ ഇത്രയും വൾഗറായി. കാരണം ആ കേസിൽ എന്തോ സംഭവിച്ചതിന് ഒരു ചോദ്യം ചോദിച്ചതിന് അദ്ദേഹം പറഞ്ഞു, എന്റെ ചെവിക്ക് ഇറിറ്റേറ്റഡായി. അദ്ദേഹം നിർത്തുന്നില്ല. One after another, he started cursing. Cursing, I'm not ready.
ഞാൻ ചിന്തിച്ചു വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല സ്ഥാനങ്ങളുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ സത്യമില്ലാത്തൊരു ജാതി, ഒരു രാജ്യം, ഒരു ഒരു ഏലിയൻ, ഒരു ശക്തി നിങ്ങൾ താമസിക്കുന്ന, നാം താമസിക്കുന്ന ഈ ഭൂമിയെ ഗ്രഹിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈവൻ രണ്ടു ദിവസത്തെ ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ പഠിച്ചത് പ്രകാരമാണ് നമ്മുടെ ഫൈവ് സെൻസസിനെ വരെ അത് ബാധിച്ചിട്ടുണ്ട്. മനുഷ്യരെ പണ്ട് ശരീരത്തിന് കൊള്ളാവുന്നത് നിന്ന് നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നത്തില്ല. ഇന്നത്തെ ടേസ്റ്റ് തന്നെ വിയേടാ, എല്ലാം വിയേഡ് തന്നെ സാർ. ഹല്ലേലൂയ. പണ്ടത്തെ യോഗ്യത എന്ന് കരുതിയതൊന്നും ഇന്ന് യോഗ്യതകളല്ല. പണ്ടത്തെ അയോഗ്യതയായി കരുതിയതെല്ലാം ഇന്ന് യോഗ്യതയായി തീരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് ഉപകാലം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവജനം നിങ്ങൾ പ്രാർത്ഥിച്ചോണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി ഇരുന്ന പോരെ. ഹല്ലേലൂയ. നീ വസിക്കുന്ന നിന്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് ഗ്രഹിച്ചിട്ട് അതിനെതിരെ പ്രാർത്ഥിക്കാനാണ് നിന്നെ നമ്മളെ ഇവിടേക്ക് ആക്കിയിരിക്കുന്നത്. നിങ്ങൾ ഒരക്കാലം അതുകൊണ്ട് ഓർക്കണം. ഇവിടെ ദൈവത്തിന്റെ വചനം ദൈവദാസൻ എഴുതുകയ. ഹല്ലേലൂയ. ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി എന്റെ ദേശത്തിന് നേരെ വന്നിരിക്കുന്നു. ഇന്ന് ഒരക്കാലം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് ഈ കൾച്ചറിന്റെ കുഴപ്പമല്ല. ഹല്ലേലൂയ. ഇതിന്റെ പുറകിൽ ഈ കൾച്ചറിന്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന വോഷ്കിന്റെ ഒരു അപ്പനുണ്ട്. ഹല്ലേലൂയ. അവനാണ് ഈ സത്യത്തെ മറച്ചു വെച്ചിട്ട് വോഷ്കിനെ സത്യമായും സത്യത്തെ വോഷ്കായും ചിത്രീകരിക്കുന്നത്. ഇത് ഒരിക്കലും ഓർത്തു നോക്കിക്കോണം. ഈ ഒരു സാഹചര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, അപ്പോ സംഖ്യയില്ലാത്തതും ശക്തിയുള്ളതുമായ ഒരു സൈന്യം ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത് ഏഴാം വാക്യത്തിൽ, എന്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എന്റെ അത്യവൃക്ഷത്തെ ഓടിച്ചു, അതിന് മുഴുവനെയും തോൽ ഉരിച്ച് എറിഞ്ഞു കളഞ്ഞു, അതിന്റെ കൊമ്പുകൾ വെളുത്തുപോയിരിക്കും. ഇതുപോലെ നിങ്ങൾ ഓർത്തു നോക്കി വേണം. അഗ്നിയ വർണ്ണങ്ങൾ ഒത്തിരിയുണ്ട്. മുന്തിരിവള്ളി അത്തി, അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഇന്ന് വെച്ചാൽ അതിന്റെ ഒരു ഏറ്റവും കടന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് അതിന്റെ കൊമ്പുകൾ തോലുരിച്ചു. ഓർത്തു നോക്കിക്കോണം. തോലുരിച്ചതിന്റെ കാരണം ഇനി ഇത് പൊട്ടിക്കളിക്കാൻ പാടില്ല. പ്രൈസോ, നിങ്ങൾ നോക്കിക്കോ, ഏത് വീട്ടിലേക്ക് വരും മരത്തിന്റെ തോൽ ഉരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മരം രക്ഷപ്പെടത്തില്ല. ഹല്ലേലൂയ. ഇതുപോലെ എന്തുമാണ് ഈ തലമുറയെ ബാധിച്ചതറിയാമോ? ഞാൻ എന്നും ഇവിടെ പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളതോ, കുടുംബജീവിതത്തെ ബാധിക്കുന്നത്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ സമയത്ത് കല്യാണം കഴിക്കുന്നില്ല. സമയത്ത് കല്യാണം കഴിച്ചാൽ അവർക്ക് കുഞ്ഞുങ്ങൾ വേണ്ട. അവർക്ക് കുഞ്ഞുങ്ങൾ അഥവാ ഉണ്ടായാൽ അവർ രണ്ടുപേരും അടിച്ചു പിരിയും. ഹല്ലേലൂയ. ഇനി ഇതെല്ലാം നടക്കുന്നത് എന്തുകൊണ്ട് എന്ന് നാം മനസ്സിലാക്കിയാൽ തോലുരിക്കുന്ന പരിപാടിയാ. ഇവൻ ഒരു കാലത്തും മുളച്ചു വരരുത്. ദൈവിക സന്തതി ഇവിടെ ഉണ്ടാകരുത്. ഇതാണ് ഈ ശക്തിയുടെ ലക്ഷ്യം. നോക്കാം അടുത്ത വാക്യം, ഒന്നാം വാക്യം. മുന്തിരിവള്ളി വാടി, അത്യവൃക്ഷം ഉണങ്ങി, മാതളം, ഈന്തപ്പന, നാരകം, പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദം മനുഷ്യരെ വിട്ട് മാഞ്ഞു പോയി. നോക്കിയോ വാക്കിട്ട് ഈന്തപ്പന ഇതിനെ കുറിച്ചൊക്കെ പറയാൻ ഒത്തിരി ഉണ്ടെങ്കിൽ ഞാൻ അതൊന്നും നിൽക്കുന്നില്ല. നിങ്ങൾ ഇന്ന് നിങ്ങൾ നാളെ ചെല്ലും. ഈ ആഴ്ച ഒരു അസൈൻമെന്റ്, നിങ്ങളുടെ ജോലിയും നിങ്ങളോടുകൂടെ വർക്ക് ചെയ്യുന്ന ഒരാട്ട് നിങ്ങളൊന്ന് സംസാരിച്ചില്ല. എത്ര പേരുടെ ഹൃദയത്തിൽ റിയലി ട്രൂ ഹാപ്പിനെസ് ജോയ് ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചു. പുറത്ത് എല്ലാവരും സന്തോഷം. വെള്ളിയെ വെള്ളിയാഴ്ച അവർ പാറിപ്പോയി, അടിച്ചു പൊളിച്ച് തപ്പിപ്പോയി, വലിയ ആനന്ദിച്ച് പുറത്തോട്ട് വരും. എന്നാൽ ജോലി ഇവരിൽ ആനന്ദമില്ല. ഇത് പുറത്തു പോയവരെ മാത്രം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അകത്ത് യഥാർത്ഥ സന്തോഷം രക്ഷിക്കപ്പെട്ട എത്ര ദൈവവേദന്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. അവരുടെ എല്ലാ സന്തോഷം താൽക്കാലികമായ ലൗകികമായ വസ്തുക്കളിലാണ്. ഒരു ദിവസം ആദ്യം ഒരു നല്ല കാർ കിട്ടുമ്പോ ദൈവത്തെ സ്തുതിക്കും. കർത്താവേ നല്ല കാർ കിട്ടി, അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല ജോലി കിട്ടിക്കഴിയുമ്പോ ദൈവത്തെ സ്തുതിക്കും. എന്നാൽ ആ ജോലി പ്രൊമോഷൻ കിട്ടാതെ വരുമ്പോ വീണ്ടും ദൈവത്തെ കളിക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും ട്രൂ ജോയ് എന്ന് പറയുന്നത് അകത്ത. ഹല്ലേലൂയ. അത് അതോമായി ആന്തരിക മനുഷ്യനുമായി ബന്ധപ്പെട്ടത് ആ സന്തോഷം. ഹല്ലേലൂയ. പുറമെയുള്ള മനുഷ്യനുമായി ഉള്ളത് ഈ പുറലോകത്തെ സന്തോഷം, അത് താൽക്കാലികം, അത് പെട്ടെന്ന് മാഞ്ഞു പോകും. അതല്ല നമ്മുടെ സന്തോഷം, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ. ഹല്ലേലൂയ. യേശു എന്റെ കൂടെ ഉണ്ട്. ആനന്ദം നഷ്ടപ്പെട്ടു. അടുത്തത് പതിനാറാം വാക്യം,
നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസവും അറ്റുപോയല്ലോ. ഇന്നത്തെ ക്രിസ്ത്യൻ ചർച്ചസിന്റെ അകത്തളങ്ങളിലേക്ക് നമ്മൾ ട്രൂ ഹാപ്പിനെസ്, സത്യത്തിലുള്ള സന്തോഷം, സഹോദരിയ സ്നേഹം, നഷ്ടപ്പെട്ട ഇതുപോലെ ഉള്ള ഒരു കാലം ഉണ്ടായിട്ട് നോക്കിക്കോ. 17 വാക്യം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിത്ത് കത്തകളുടെ കീഴിൽ കിടന്ന് ഭയങ്കര പ്രൊഫൗണ്ട് സ്റ്റേറ്റ്മെന്റ് അവിടെ ഇരിക്കുന്നത്. വിത്ത് കത്തകളുടെ കീഴിൽ കിടന്ന് അട്ടുപോകും. അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളെ വിളിച്ച് പറയാം, വിത്ത് ഭാവിയെ കാണിക്കും. അത് മുളച്ചു വന്നെങ്കിൽ അടുത്തൊരു തലമുറ ഉണ്ടാകത്തുള്ളൂ. ദേശത്ത് ഇതുപോലെ സുവിശേഷം വിതച്ചപ്പെട്ട ഒരു കാലഘട്ടം കഴിഞ്ഞ 10 വർഷത്തെ പോലെ ഇല്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കുകയും ഏത് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലായാലും ഇതുപോലെ ടിവിയുടെ ഇൻഫ്ലുവൻസ്, TVN, ഗോഡ് ചാനൽ, അങ്ങനെ അനേക ചാനലുകളിലൂടെ സുവിശേഷം എത്താത്ത ഇതുപോലെ എത്തിയ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എവിടെ നോക്കിയാലും വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ട്വിറ്ററിലൂടെ, ഏത് മാധ്യമങ്ങളിലൂടെ നോക്കിയാലും ഇന്ന് സുവിശേഷത്തിന് യാതൊരു കുറവുമില്ല. പക്ഷേ വിത്ത് മുളയ്ക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അത് കത്തകളുടെ അടിയിൽ കിടന്ന് അട്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ വിതച്ച വിത്ത് മുകളിലേക്ക് വരുവാൻ കഴിയാതെ കത്തയ്ക്കടിയിൽ ഇട്ടിട്ട് അത് അതിനെ അറ്റുകളയുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതുപോലെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം, പ്രാർത്ഥനയുടെ ആവശ്യകതയും എന്താണെന്ന് പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ യേശു പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയല്ല ആവശ്യം. അതായത് കർത്താവെ, നിന്റെ ഇഷ്ടം ചെയ്യണം, ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണം, എന്നെ അനുഗ്രഹിക്കണം, എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ, ഈ പ്രാർത്ഥനകളല്ല ഈ കാലഘട്ടത്തിൽ ആവശ്യം. ഈ കാലഘട്ടത്തിലുള്ള പ്രാർത്ഥനകളുടെ രൂപവും ഭാവവും എങ്ങനെയെന്ന് പ്രവാചകൻ തന്നെ ആ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ പ്രാർത്ഥന നമ്മളിവിടെ വന്ന് കർത്താവെ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥനയല്ല ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലെ പ്രാർത്ഥനയ്ക്ക്, ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജനം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് യോഗയിൽ പ്രവാചകൻ എഴുതിയിട്ടുണ്ട്. യോഗ പ്രവാചകൻ എഴുതിയിരുന്ന അതിന്റെ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഇവിടെ പ്രവാചകൻ ജനത്തോട് പറയുക എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന അറിയാമോ? ഒന്നാമത്തെ നമുക്ക് കാണാൻ കഴിയുന്ന 5 വാക്യത്തിൽ ഉണർന്ന് കരവിൻ. ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരുന്ന ഇവിടുത്തെ പ്രാർത്ഥന അടുത്ത തലമുറ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന ഏത് ദേശവും, ഏത് സഭയും, ഏത് ക്രിസ്ത്യാനിയും തന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ ശേഷിപ്പിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മുന്നോട്ടുള്ള ജനനത്തെ പിശാചി തടഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദേശത്തിന്റെ ദുഷ്ടശക്തികൾ അസംഖ്യമായി നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയുടെ നിലകൾ ഈ നിലകളിലേക്ക് വരണം. എന്തോ ഒന്നാമത് പറയുക, മദ്യപന്മാരെ ഉണർന്ന് കരവേ. ഇതുവരെ മദ്യപന്മാർ ചെയ്തോണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ നാട്ടിൽ കല്യാണ ഈ മദ്യപന്മാരെ കണ്ടിട്ടില്ലേ? അവരെന്ത് ചെയ്തു? അവരെ കരയുന്ന കണ്ടിട്ടുണ്ടോ? വളരെ ചുരുക്കം പേരാ വട്ട് ചെയ്തേ കരയുള്ളൂ, ബാക്കിയെല്ലാം ചിരിച്ചുകൊണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷം. ദൈവത്തിന്റെ വചനം അവരെ നോക്കി വിളിച്ചു പറയുക, മദ്യപന്മാരെ ഉണർന്ന് കരവേ. ഇവിടുത്തെ പ്രാർത്ഥനയിൽ വാക്കുകളില്ല, ഇവിടുത്തെ പ്രാർത്ഥനയിൽ കരച്ചിലിന്റെ ശബ്ദം മാത്രം. എങ്ങനെയുള്ള കരച്ചിലാന്ന് അറിയാമോ? അനുതാപത്തിന്റെ കരച്ചിലും. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, ആ അധ്യായങ്ങളിൽ പ്രാർത്ഥനയുടെ തലങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്നും പ്രാർത്ഥിക്കുമ്പോ കർത്താവെ, വാക്കുകളുടെ ആ ഒത്തിരി കാര്യങ്ങൾ, വാക്കുകൾ ഇങ്ങനെ ജൽപ്പനം ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രാർത്ഥനയിൽ, ഈ വിടുതലിന്റെ പ്രാർത്ഥനയിൽ ദൈവം ആഗ്രഹിക്കുന്നത് വാക്കുകളല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്നുള്ള കരച്ചിൽ ദൈവം ആഗ്രഹിക്കുന്നത്. നോക്കിക്കോ, ഞാൻ വാക്കുകൾ കൊണ്ടുവരാം. രണ്ടാമത്തത് 5 വാക്യത്തിന്റെ അവസാന വാക്യത്തിൽ പറയുക, മുറയിടുവീൻ. എന്ന് പറഞ്ഞാ എങ്ങനെ മുറയിടുന്നത്? എങ്ങനെ നമ്മളെയൊക്കെ പ്രാർത്ഥനകൾ എങ്ങനെയാണെന്ന് അറിയാമോ? ചിലപ്പോഴും പലപ്പോഴും
ആരെങ്കിലും എവിടെയൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുക കാണിക്കേണ്ടത്. ഇവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു എന്ന് അറിയണമെങ്കിൽ ഇവർ കഴിക്കുന്നത് നോക്കണമെന്ന്. പ്രാർത്ഥിച്ചു കഴിഞ്ഞെങ്കിൽ ഇവർ കഴിക്കും, അല്ല കേൾക്കത്തില്ല. ഇവിടെ ഈ നിലകളിൽ എത്തിച്ചേരണമെങ്കിൽ, ഇതിന് ഒരു ഓവർകം ചെയ്യണമെങ്കിൽ പറയുക, ഉണർന്ന കരവിൽ മുറയിടുവേ. അടുത്തത് എട്ടാം വാക്യം, യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടെടുത്തിരിക്കുന്ന കന്യകയെ പോലെ വിലപിപ്പി. എന്ന് പറഞ്ഞ പച്ച മലയാളത്തിൽ പറഞ്ഞ പ്രേമനൈരാശ്യം കൊണ്ട് കരയുന്ന പോലെ കരയുന്നു. എന്ന് പറഞ്ഞ ഇഷ്ടപ്പെട്ട പെണ്ണാൽ ഇഷ്ടപ്പെട്ട ചെറുക്കനെ വികാരത്തിൽ ആഗ്രഹിച്ച്, ഞാൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ, പണ്ട് പ്രേമിച്ചവരൊക്കെ എവിടെയിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രേമനൈരാശ്യം വന്നിട്ട് ഇവരുടെ കരച്ചിൽ, ഇവര് പത്തി വരും നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ എനിക്കറിയത്തില്ല, നാട്ടിലൊക്കെ പ്രേമനൈരാശ്യം വന്നാൽ പത്തി വരും. ഈ പത്യം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ള പരിപാടി കൺട്രി മ്യൂസിക് ശ്രദ്ധിച്ചാൽ മതി. ഈ കൺട്രി മ്യൂസിക് മുഴുവൻ തന്നെ പറ്റിച്ചു പോയ തന്റെ ഭാര്യയെ കുറിച്ചുള്ള എഴുത്താ കൺട്രി മ്യൂസിക് കേട്ടാ അറിയാം, കൺട്രി മ്യൂസിക്കിൽ അങ്ങനെ ഇവിടെ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുക, കന്യക ആയി കന്യക തന്റെ യൗവനത്തിലെ ഭർത്താവ് വിട്ടുപോയതുപോലെ എന്ന് പറഞ്ഞ ഈ സാഹചര്യത്തിൽ നിന്ന് മുകളിലേക്ക് വരുവാൻ ഒരു വിടുതൽ പ്രാപിപ്പാൻ ഉള്ള പ്രാർത്ഥനയും കരച്ചിലുണ്ടാകണം, മുറവിളി ഉണ്ടാകണം, വിലാപം ഉണ്ടാകണം. ഹാലലൂയ. അടുത്തത് ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര രസം, ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പിന്നെയും പതിനൊന്നാം വാക്യത്തെ പറയുക, മുറയിടുകയും. അപ്പോ അടുത്തത് പതിമൂന്നാം വാക്യത്തെ, അവിടെ കൃഷിക്കാരെ നിങ്ങൾ മുറയിടുവേ, പുരോഹിതന്മാരെ നിങ്ങൾ മുറയിടുവേ, മുറയിടുവേ, പുരോഹിതന്മാരെ രട്ടെടുത്ത് വിലപിപ്പേ. ഹല്ലേലൂയ. അടുത്തത് നിങ്ങൾ രട്ടെടുത്ത് രാത്രി അടുപ്പി. എന്ന് പറഞ്ഞാ സിമ്പിളി ഞാൻ പറഞ്ഞ ഓൺലൈൻ പ്രയർ, ഓൺലൈൻ പ്രയർ ഇതെല്ലാം രട്ടെടുത്ത് രട്ടെടുത്ത് മുറയിടുവ്, രാത്രി കാലങ്ങളിൽ രട്ടെടുത്ത് മുറയിടുവ്, ഉപവാസം നിയമിപ്പേ. പ്രൈസ് ദി ലോർഡ്. സോ സോറി, ഉപവാസ പ്രാർത്ഥനയ്ക്ക് നിനക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തോ കുഴപ്പമുണ്ട്. ഉപവസിക്കാൻ ഇന്ന് നീ തയ്യാറായില്ലെങ്കിൽ നിന്നെ കൊണ്ട് നിർബന്ധിച്ച് ദൈവം ഉപവസിപ്പിക്കും. ഒരു ക്രിസ്ത്യാനി തന്റെ ദൈവത്തോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ദൈവത്തോട് കൂടെ ഒരു നിമിഷം ചെലവഴിപ്പാൻ അവന് കഴിയുന്നില്ലെങ്കിൽ നിന്റെ സ്നേഹത്തിന് ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, നീ ഉപവാസം പ്രസിദ്ധീകരിപ്പേ, സഭായോഗം വിളിപ്പേ, എന്നിട്ട് പറയുക, യഹോവയോട് നിലവിളിപ്പേ. ഹല്ലേലൂയ. രണ്ടാം വാക്യത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തീരുവേ. ഹല്ലേലൂയ. ഇവിടെ എല്ലാം പറയുന്നത് ഈ പ്രാർത്ഥന മടങ്ങി വരവിന്റെ കരച്ചിലിട അനുതാപത്തിന്റെ കരച്ചിൽ, നിലവിളിയുടെ ശബ്ദം, മുറയിടുന്ന ശബ്ദം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക്, ദൈവ പൈതങ്ങൾക്ക് വേണ്ടത് ഒരു നിലവിളി, ഒരു കരച്ചിൽ. അയ്യോ, ഞാനും എന്റെ പ്രതിഭാവനം തെറ്റിപ്പോയി. അതിനകത്തു നിന്ന് പുരോഹിതന്മാർക്ക് മാറ്റമില്ല, കൃഷിക്കാർക്ക് മാറ്റമില്ല, യൗവനക്കാർക്ക് മാറ്റമില്ല, അതിനകത്തുനിന്ന് സഹോദരിമാർക്ക് മാറ്റമില്ല, അതിനകത്തുനിന്ന് ആർക്കും മാറ്റമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ കിടക്കുന്ന ഈ നിലയിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, പ്രാർത്ഥന എന്ന മാർഗം. ഹല്ലേലൂയ. അത് വെറുതെയുള്ള പ്രാർത്ഥനയല്ല. അലമുറയിട്ട് വിലപിച്ച് ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, ഇങ്ങനെ നെഞ്ചത്തടിച്ച് ദൈവത്തോട് വിലാപം ചെയ്യുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമെങ്കിൽ അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ പ്രവാചകന്റെ ദൂത് മാറുക. ഹല്ലേലൂയ. പ്രവാചകൻ പറയുന്നത് എന്താണെന്നറിയാമോ, ഇതെല്ലാവർക്കും എല്ലാവർക്കും പ്രസംഗിക്കാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റായത്, ഇതിന് മുമ്പുള്ള കാര്യങ്ങളെ പറയാൻ ബുദ്ധിമുട്ട്. ഹല്ലേലൂയ. ഇതെല്ലാം ഇഷ്ടമോ, അധികാലത്തെ സമയത്തേക്കും ആത്മാവിനെ പകരും, നിങ്ങളെ യൗവനെ കാണും, അവർ ദർശനങ്ങളെ കാണും, നിങ്ങളുടെ പ്രായമുള്ളവരായവർ സ്വപ്നങ്ങളെ കാണും. അക്കാലത്ത് സകലജലത്തിന് ആത്മാവ്, ഇത് കേൾക്കാൻ സുഖമുള്ള പരിപാടിയാ.
ഹല്ലേലൂയ പക്ഷേ ഇതിനു മുമ്പ് നടക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുന്നത് മുമ്പ് നടക്കേണ്ടത് എല്ലാ കാലത്തും ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം ഉണ്ടായത് ജനം അലമുറയിടുമ്പോ ജനം കരയുമ്പോ ജനം ഉപവസിക്കാൻ തയ്യാറാകുമ്പോ ജനം പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോ ജനം പാപങ്ങളെ ഏറ്റുപറയാൻ തയ്യാറാകുമ്പോ ജനം ദൈവസന്നിധി അനുതാപത്തോടെ ഇരിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് ജനത്തിന് വരും. ഇനി ഇത് നോക്കണമെങ്കിൽ ഇത് ഇത് അറിയണമെങ്കിൽ നേച്ചറിനോട് നോക്കിയാൽ മതി. നിങ്ങൾ നേച്ചറിനോട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും പുതിയതൊന്ന് ബർത്ത് ചെയ്യണമെങ്കിൽ ആരെങ്കിലും പെയിനിലൂടെ കടന്നു പോകാതെ പുതിയത് ബർത്ത് ആയിട്ടില്ല കേട്ടോ. നമ്മളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തവരല്ലേ, എന്തോരു പെയിനിലൂടെ നിങ്ങൾ കടന്നുപോയത്, എന്തോരം അസ്വസ്ഥതകളിലൂടെ നിങ്ങൾ കടന്നുപോയി, എന്നിട്ടല്ലേ പുതിയതൊന്ന് ഈ ലോകത്തിലേക്ക് വന്നത്. പൈസറോ ഹാലലൂയ്യ. നേച്ചർ നോക്കി പഠിച്ചാൽ മതി, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളെ നോക്കിയാൽ മതി. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചെന്ന് അറിയാമോ? ഇതല്ലാതെ ദൈവത്തിന്റെ പദ്ധതി പാപം ചെയ്തത് മൂലം ദൈവം സ്ത്രീയോട് പറഞ്ഞു നീ പ്രസവ വേദനയോടെ കുഞ്ഞിന് ജന്മം നൽകും. പുരുഷനോട് പറഞ്ഞു നിർമുഖത്തെ വേർപ്പ് കൊണ്ട് അധ്വാനത്തിന്റെ വേർപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കും. ഹല്ലേലൂയ. ഫോളൻ വേൾഡിൽ എന്തെങ്കിലും പുതിയതൊന്ന് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പുതിയതൊന്ന് സ്ഥാപിച്ചെടുക്കണമെങ്കിൽ ഹല്ലേലൂയ ചിലരൊക്കെ വർക്കിംഗ് പെയിനിലൂടെ കടന്നുപോയേ മതിയാകത്തുള്ളൂ. അത് ഞാൻ ജയിച്ചർ അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നെങ്കിൽ ഇതുവരെ കാലം അതിനോട് ചേർന്ന് നിന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക നീ നിലവിളിക്കേണ്ട കാലമായി, നീ അലമുറയിടേണ്ട കാലമായി, നീ അനുതവിക്കേണ്ട കാലമായി. ഒരു മടങ്ങി വരവ് ദൈവത്തിനും ദൈവജനത്തിനും ദൈവമക്കത്തും ദൈവസഭയ്ക്കും ഉണ്ടായാൽ ഈ ലോകം ദൈവസഭയുടെ മാധുര്യമായും. ഇത് ദൈവത്തിന്റെ മണവാട്ടിയ ദൈവത്തിന്റെ മണവാട്ടിയുടെ സുഗന്ധ പറയണോ? ഇത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ശോഭാപൂർണയായ ഹല്ലേലൂയ ഒരു യുവതിയായത്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അണിഞ്ഞൊരുങ്ങി സകല ശോഭയോട് നിൽക്കുന്ന ഒരു 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 മണവാട്ടിയ ദൈവത്തിന്റെ സഭ. ആ മണവാട്ടിയുടെ ശോഭ ആരും ജനം കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ആദ്യകാലങ്ങളിൽ അല്പസമയം സഭ ശോഭിച്ചു, അതിനെ പേടിച്ചു ജനം. ഹല്ലേലൂയ. രാജാക്കന്മാര് പോലും സഭയുടെ വിൽഭാവരന്റെ മുമ്പിൽ മുട്ടുകുത്തി. ഹല്ലേലൂയ. പുറത്ത് അവര് ജയൻസ് അല്ലായിരുന്നു. ഹല്ലേലൂയ. അകത്ത് അവര് വലിയ ജയൻസ് ആയിരുന്നു. തേപ്പാലോസിനെ പോലുള്ള വലിയ 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 മല്ലന്മാരുടെ ചരിത്രമുള്ള ദൈവസഭയ നാം നിൽക്കുന്ന ക്രിസ്തുവിന്റെ സഭ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പുറത്ത് അവര് വെറും സാധാരണക്കാരായിരുന്നെങ്കിലും ഹല്ലേലൂയ അകത്ത് ഈ ലോകത്തിനോ ഒരു രാജാക്കന്മാർക്കോ സൈന്യങ്ങൾക്കോ കീഴടക്കാൻ കഴിയാത്ത മല്ലന്മാരായിരുന്നു. ഈ കാലഘട്ടത്തിൽ മല്ലന്മാരായി തീരുവാൻ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ യുദ്ധം ചെയ്യുവാൻ ഞാൻ തയ്യാറാണെന്ന് ഇന്ന് പറയാൻ എത്ര പേര് സമർപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ നിൽക്കുന്ന ഞാൻ വസിക്കുന്ന ഈ ദേശത്തിന് ഞാൻ കടന്നു വന്ന ഇന്ത്യക്ക് ഞാൻ എന്റെ 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 രക്തത്തിൽ നിന്ന് രക്തവും എന്റെ മാംസത്തിന് മാംസമായ അനേകർ എനിക്ക് ചുറ്റുമുള്ളപ്പോൾ അവർക്ക് ഞാനൊരു മരണായി തീരണം. ഹല്ലേലൂയ. അവരുടെ വിടുതലിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലര് മല്ലന്മാരായി സാധിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ ശൗലും രാജാവും സൈന്യവും അന്ന് പരാജയപ്പെട്ട് ഫെലിസ്ത്യരോട് പരാജയപ്പെട്ടു പോയെ. ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു മല്ലൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുവരെ ലോകത്തിൽ നടക്കാത്തത് ചരിത്രം വരെ മാറ്റി എഴുതി. ഹല്ലേലൂയ. ആ വാക്യങ്ങൾ വായിച്ചു പോയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വേറൊരു പ്രകാരം പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രവാചകൻ ആ പട്ടണത്തിലേക്ക് വന്നപ്പോൾ അതിന് അവിടെ നടന്നൊരു പ്രക്രിയയുണ്ട്. അവിടെ നടന്ന പ്രക്രിയ എന്താണെന്നറിയാമോ? മൂപ്പന്മാരെ പട്ടണത്തിൽ നിന്ന് വിളിച്ചു, അവരെ ശുദ്ധീകരിച്ചു, ഇശായിയെ വിളിച്ചു, ഇശായിയുടെ ഏഴ് പുത്രന്മാരെ ഒരു ശുദ്ധീകരണത്തിലൂടെ കടത്തിക്കൊണ്ടുപോയി. പക്ഷെങ്കിൽ ഇതിലൊന്നും പെടാത്തതാ ദാവീദ്. ദാവീദ് പുറത്തായിരുന്നു, അവന് ശുദ്ധീകരണം ഒന്നും ഇല്ലായിരുന്നു. ഈ പ്രക്രിയയിലൂടെ അവൻ കടന്നുപോയിട്ടില്ല, ഈ പരിശീലനത്തിലൂടെ അവൻ കടന്നുപോയിട്ടില്ല. എന്നിട്ടും അഭിഷേക തൈലം അവന് വീണത് അവൻ പ്രാർത്ഥിക്കുന്നതായതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞതിന്റെ മർമ്മം മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കും ചില പരിശീലനം വേണ്ടേ, ചില ചരിത്രങ്ങൾ വേണ്ടേ, ചില എക്സ്പീരിയൻസ് വേണ്ടേ? എന്നാൽ ഇന്ന് വരുന്ന ഞാൻ ദൈവാത്മാവിൽ നിന്നുകൊണ്ട് എന്നോട് ദൈവാത്മാവ് വർണ്ണിച്ചതാ ഞാൻ വിളിച്ചു പറയുന്നത്. പരിശീലിപ്പിച്ച പലരെയും മാറ്റി നിർത്തിയിട്ട് ഹല്ലേലൂയ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോയ
ഒക്കമുള്ള ശ്ലാവണ്യമുള്ള ഹല്ലേലൂയ ഹല്ലേലൂയ എന്തിനും ചങ്കുറപ്പുള്ള ചിലരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ദൈവം എന്നും തിരഞ്ഞെടുക്കുന്നത് പ്രാർത്ഥിക്കുന്നവരെയാ. ഇതുപോലെ കാലം പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് ദൈവത്തിന് പകുതി ജയിക്കാനുണ്ട്. ഹല്ലേലൂയ. മല്ലന്മാരാകുവാൻ ദൈവം ചിലരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ കാലം ഞാൻ ദാവീദിനോട് ചേരും, ദാവീദിനോട് പോലെ ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ദൈവസ്ഥാനത്തിൽ മല്ലനായി തീരും. ഹല്ലേലൂയ. ഇതുപോലെ ഓർത്ത് നോക്കിക്കോണം. ഹല്ലേലൂയ. നിങ്ങളെ ആരും മാനിക്കുന്നില്ലെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ മാനിക്കേണ്ട സമയത്ത് നാച്ചുറൽ പ്രോസസ്സാ, അത് പുറത്തു വരും. വിളിയും തെരഞ്ഞെടുപ്പുള്ളവൻ ഒരു കാലത്തും ആർക്കും അവനെ അടച്ചു വെക്കാൻ കഴിയത്തില്ല. ഒരു ഷെല്ലിലും അവനെ മൂടി വെക്കാൻ കഴിയത്തില്ല. അവന്റെ ഉള്ളു വളരുമ്പോ, അവന്റെ ആന്തരിക മനുഷ്യൻ വളർന്നു വരുമ്പോ അത് തന്നെ പൊട്ടിപ്പോകും. ഇതുപോലെ കാലം പ്രാർത്ഥിക്കുന്നവരെ ദൈവാത്മാവ് കണ്ടുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുന്നവർ ദൈവാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുക. ഈ കാലത്തെ പ്രാർത്ഥന നിങ്ങളുടെ സാധാരണ പ്രാർത്ഥനയല്ല. എന്നെയും എന്റെ കുഞ്ഞിനെയും എന്റെ ഫാമിലിയെയും അനുഗ്രഹിക്കുക എന്നുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ പൃഥുഭവനത്തിന്റെയും പാപത്തെ ഓർത്തുകൊണ്ട് ഈ ദേശത്തിന്റെ പാപത്തെ സ്വയമേ വഹിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ, അവരോട് ക്ഷമിക്കണമേ എന്നല്ല, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ എത്ര പേർ തയ്യാറാകും? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇതുപോലെ അതിലേക്കാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. പ്രാർത്ഥിക്കുവാൻ 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 ദൈവജനത്തെ ഞാൻ ആഹ്വാനം ചെയ്യുക. ഇതുപോലെ ഞാനൊരു മകനായി തീരുവാനാകെ ദൈവം ഞാൻ മകന്മാരാക്കുവാനാഗ്രഹിക്കുക. ഗോലിയാത്തിനെ പിടിച്ചടക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു നോർമൽ പ്രോസസ്സിലൂടെ നീ കടന്നു പോകുന്നത്. ഇതുപോലെ ഹല്ലേലൂയ. ദാവീദിനോട് ഇന്ന് ചോദിച്ചാൽ ദാവീദ് പറയും, മരുഭൂമിയുടെ അനുഭവം എനിക്ക് നല്ലതായിരുന്നു. ഹല്ലേലൂയ. ഇന്നലകൾ എനിക്ക് നല്ലതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളുടെ വേദനകൾ, ഇന്നലകളുടെ ശോകനകൾ, ഇന്നലകളുടെ നിന്ദകൾ എന്നെ തളർത്തിയില്ല, മറിച്ച് എന്നെ വളർത്തുക മാത്രമാണ് ചെയ്തത്. ഹല്ലേലൂയ. ഇന്നലകൾ ഒരിക്കലും ദൈവ പൈതലിന് ദോഷമായി ഭവിക്കത്തില്ല. ഇന്നലകൾ ദൈവ പൈതലിന് എന്നും മഞ്ഞരയായി തീരും. ഹല്ലേലൂയ. ഓ ദൈവം ചിലരോട് സംസാരിക്കാതെ. ഹല്ലേലൂയ. ഇന്നലകൾ ഓ ദൈവമേ വാക്കായി ചേരുക. ദൈവം ചിലരോട് സംസാരിക്കുക. ഇന്നലകൾ നിങ്ങൾക്ക് മോശമായി തീരത്തില്ല. ഇങ്ങനെ അവരിയ ദൈവത്മാവ് ചിലരോട് പറയുന്നു, ഇന്നലകളുടെ ചരിത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കോട്ടമായി തീരത്തില്ല, മറിച്ച് അവർക്ക് നിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് സഹായമായി തീരത്തേ ഉള്ളൂ. ഇന്നലകളെ ഇന്നലകളുടെ കയ്പുകൾ, ഇന്നലകളുടെ വേദനകൾ, ഇന്നലകളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഹല്ലേലൂയ അത് മുന്നോട്ടുള്ളതിന്റെ യാത്രയ്ക്ക് തടസ്സമാകത്തില്ല, മറിച്ച് മുന്നോട്ടുള്ളതിന്റെ യാത്രയ്ക്ക് ഒരു സഹായമാകുന്നു. ദൈവമാരോട് വീണ്ടും സംസാരിക്കുക. ഹല്ലേലൂയ. ഇന്നലകളുടെ ഇന്നലകളുടെ ഏകാന്തതകൾ, ഇന്നലകളുടെ റിജക്ഷനുകൾ, ഇന്നലകളുടെ തള്ളലുകൾ, ഇന്നലകളുടെ മൂടിവെക്കലുകൾ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന് തടസ്സമല്ല, നിന്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമല്ല, നിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമല്ല. ഇന്നലകളുടെ 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 അനുഭവങ്ങൾ നിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഫ്യൂവലാ. ഇന്നലകൾ 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 ചരിത്രത്തെ ഹല്ലേലൂയ വെട്ടിക്കിളി ഊരട്ടേ അസാന്തരേ ഏകാധികല ഹജുലാരകതിരി വെട്ടിക്കിളി തിന്നത് ഹല്ലേലൂയ അത് ഭയങ്കരമാണ്. അതുപോലെ ഹല്ലേലൂയ മറ്റ് ഹല്ലേലൂയ മറ്റ് ഒത്തിരി പുഴുക്കളത് തിന്നു. ഹല്ലേലൂയ അത് തിന്നെങ്കിലും അതിനെ മാറ്റി എഴുതുക നിന്റെ നിലവിളിക്കുന്ന ശക്തിയുണ്ട്. ഹല്ലേലൂയ. ദൈവാത്മാവശ്യങ്ങളോട് പറയുന്നു, ദൈവാത്മാവശ്യങ്ങളോട് പറയുന്നു, പ്രാർത്ഥന നിർത്ത, നീ കരയാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രാർത്ഥന നിർത്താൻ പറഞ്ഞത് ലിറ്ററലി നിർത്താനല്ല ഞാൻ പറഞ്ഞത്, നിന്റെ പ്രാർത്ഥനകൾ മോഡലുകൾ മാറട്ടെ. നീ ദൈവസന്നിധിയിൽ കരയാൻ പഠിക്ക, കരയാ പഠിക്ക, കരയാ പഠിക്ക, കരയാ പഠിക്ക. ദൈവസന്നിധിയിൽ തലമുറയിടാൻ പഠിക്ക. ഹല്ലേലൂയ. തലമുറകൾ വരുമ്പോൾ ദൈവത്തിന്റെ ഉയർത്തും, ദൈവത്തിന്റെ പിടിച്ചെഴുതപ്പിക്കും, ദൈവത്തിന്റെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ ചെയ്തോട്ട് പറയുക. ഹല്ലേലൂയ. ദൈവമേ ചെയ്തോട്ട് പറയുക. നിന്റെ പ്രാർത്ഥനയുടെ മോഡലുകൾ മാറാനായി ദൈവത്തിന്റെ ദൂത് ഇന്ന് പറക്കാനും എനിക്ക് തന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനകളുടെ മോഡലുകൾ മാറണം. നിന്റെ ജൽപ്പനങ്ങൾ മാറിയിട്ട് ഇതുപോലെ